നമസ്കാരം ഉണ്ട്, സുമേഷ് പഴയകാരനാണ്. ഞാനെന്നേ തൃശ്ശൂർ വഴി വന്നാണ് ഫാമിലിനായിട്ടാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരു ആശയം, കുറേ കാലമായി ഇവിടെ മൃഗശാലയൊക്കെ കണ്ടിട്ട് ഏതോ കാലത്ത് കണ്ടിട്ടുള്ള ഈ കാര്യങ്ങൾ ഇപ്പോൾ വിചാരിച്ച് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. കാരണം പ്രത്യേകിച്ച് ഈ മാസങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വെക്കേഷന് രണ്ട് മൂന്ന് മാസങ്ങളൊക്കെ ഉള്ളത്. നിങ്ങൾക്ക് ഫാമിലിയായിട്ട് പോയിട്ട് അല്ലെങ്കിൽ കുട്ടികൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോയിട്ട് എൻജോയ് ചെയ്യണം. തീർച്ചയായിട്ടും തൃശ്ശൂരിൻ്റെ അടുത്താണ്, ഇവിടെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, തൃശ്ശൂർ വേറെ പറഞ്ഞു. എവിടുന്നായാലും തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് നിസ്സാര ഓട്ടോ വിളിച്ച് വരികയാണെങ്കിലും അല്ലെങ്കിൽ ബൈക്ക് ആയിട്ടൊക്കെ വരികയാണെങ്കിലും നിസ്സാരമുണ്ടാവും. ഭയങ്കര ഹീറ്റാണ്, വരികയാണെങ്കിൽ വളരെ രാവിലെ തന്നെ വരികയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഞങ്ങൾ ഉച്ച സമയത്ത് തന്നെ കണ്ടില്ലേ, വേർക്ക് കണ്ടില്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വന്ന് കാണും. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് ഇതിലിടുന്നുണ്ട്. രസകരമായ കുറച്ച് സംഭവങ്ങളാണ് അവിടുത്തെ മൃഗങ്ങളുടെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും പറഞ്ഞ പോലെ ഞാനും ഒന്ന് പറഞ്ഞു നോക്കണം. അപ്പോൾ ശരി, കാണാം. തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ കാണുക. ഓക്കെ. ചൂടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇത് മാർച്ച് മാസമാണ്. ഇന്ന് 17-ാം തീയതിയാണ്, 2023. അപ്പോൾ ഇന്ന് ഈ സമയത്ത് ഏകദേശം ഒരു 10-11 വരെയുണ്ട് ഞങ്ങളിവിടെ എത്തുമ്പോൾ. ഭയങ്കര ചൂടാണ്, അട്ടാറ് ചൂട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ചൂട്. ഞാൻ മൃഗങ്ങളതിനൊക്കെ സമ്മതിച്ചു കൊടുക്കണം. അവിടുത്തെ എൻട്രി ഫീസ് ഒരാൾക്ക് 20 രൂപ ഉള്ളൂ, രണ്ടാൾക്കും കൂടി 40. കുട്ടിക്ക് കാശില്ല. ഉള്ളിക്ക് കയറിയപ്പോൾ ഇത്രയും മരങ്ങളുണ്ടായിട്ട് പോലും അമ്മാരി ചൂടാണ്. ഇത് തോന്നുന്നു പുറത്തത്തെ വണ്ടികളും കാര്യങ്ങളൊക്കെ ഇതൊക്കെ സഹിക്കാൻ പറ്റില്ല. അവിടുത്തെ മൃഗങ്ങളെ സമ്മതിച്ചു പോകണം. ഒട്ടനവധി മൃഗങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ മുന്നേ കാണുമ്പോൾ. ഇപ്പം അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത്ര കണ്ട് മൃഗങ്ങളൊന്നും ഇല്ലെങ്കിലും എന്നാലും കുഴപ്പമില്ലാത്ത കുറച്ച് ഐറ്റംസുകളൊക്കെ ഉണ്ട്. നമ്മൾ കുട്ടികളിനെയൊക്കെ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രായമായവര് മുതിർന്നവരൊക്കെ വന്ന് കാണുമ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് ഇവിടെ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. കാരണം ഓരോ മരത്തിൻ്റെയും അതിൻ്റേതായിട്ടുള്ള പേരുകൾ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവിടെ കുത്തിവെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു വല്ലാത്തൊരു കാര്യം തന്നെയാണ്. നമുക്കിപ്പോഴും പലർക്കും ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ, ഓരോ മരങ്ങൾ എന്തിനാണ്, എന്താണ് അതിൻ്റെ ഉപയോഗം, ഇതിൻ്റെ ഉപയോഗങ്ങളും കാര്യങ്ങളൊന്നും എഴുതി വെച്ചിട്ടില്ലെങ്കിലും ഇന്ന മരം, ഇന്ന തെച്ചി, അതുപോലെ തന്നെ പ്ലാവ്, മാവ്, ഈവൻ അതൊക്കെ സാധാരണ അറിയണ സംഭവമാണെങ്കിൽ പോലും അതൊക്കെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ മുളങ്കാടുകളുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും വലിയ രസം എന്താ വെച്ചിട്ടുണ്ട്, നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഈ കൊറോണ സാഹചര്യമൊക്കെ ആയിട്ടും അല്ലെങ്കിലും ഇപ്പോൾ കൂടുതലും മൃഗശാലകളിലൊന്നും പോവാത്ത ആൾക്കാരുടെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇപ്പോൾ ഡിസ്കവറി ചാനലിലൊക്കെ വെച്ചിട്ട് കുട്ടികളാണ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്. അതായത് എൻ്റെ വീട്ടിൽ തന്നെ കാര്യം പറയുകയാണെങ്കിലും ഇത് കുതിരയാണ്, ഇത് ആനയാണ്, ഇത് പോത്താണെന്നൊക്കെ പറയും. അല്ല, നമ്മൾ ഇംഗ്ലീഷിൽ അങ്ങനെ കൺവെർട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മലയാളത്തിൽ പറയണതിൽ വരെ ഈ ആനേനെ ഒഴിച്ചിട്ട് ബാക്കി ഈ വന്യജീവികളതിനെ അപൂർവം മാത്രം കണ്ടിട്ടുള്ള ഒരു പരിചയം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ രസകരമായിട്ട് തോന്നും. അപ്പോൾ അവരൊക്കെ പേര് പറയുമ്പോൾ നമ്മളൊപ്പം നടന്നിട്ട് ഇത് മൂങ്ങ, ഇത് പരുന്ത് എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്കൊരു വല്ലാത്തൊരു അനുഭൂതി. വന്ന് പോയതിൽ നമുക്ക് ഒരു കുറ്റബോധം തോന്നില്ല. എത്ര ചൂട് കൊണ്ടാലും മനസ്സിനൊരു കുളിർമ കിട്ടുന്ന കാര്യം ഇത്. പിന്നെ അത് മാത്രമല്ല, ഓരോ മൃഗങ്ങളുടെയും അത് ചിലതിൽ മൃഗങ്ങളില്ല, പക്ഷികളായാലും അതിനെത്രയാണ് കാലാവധി, എന്തൊട്ടാണ് അതിൻ്റെ പേര്, എന്തൊട്ടാണ് അതിൻ്റെ സംഭവങ്ങൾ, എവിടെയാണ് അവിടെ എവിടുത്തെ പക്ഷിയാണ്, അതായത് ചിലപ്പോൾ ഓസ്ട്രേലിയ, അതുപോലെ തന്നെ ബംഗ്ലാദേശ് അങ്ങനെയൊക്കെ പറയില്ലേ, അത് ഇന്ത്യ ബോർഡറിലാണ്, അതൊക്കെ കൃത്യമായിട്ട് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന്. അതൊരു പ്രത്യേക കാര്യം തന്നെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചിട്ടാ, ഇത്ര ചൂട്ടത്തും നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കുപ്പി കൊണ്ടുപോകാം. നമുക്ക് കുപ്പി, അത് വെള്ളം കുപ്പി ആയാലും ജ്യൂസ് കുപ്പി ആയാലും ബാഗ് ആയാലും എന്തായാലും കൊണ്ടുപോകാം. പക്ഷേ ഇതൊക്കെ കൊണ്ടുപോകുന്നതിന് ഭയങ്കര ഒരു പ്രത്യേകത തന്നെയുണ്ട്. കാരണം അവിടെ പോയിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കാണ്ട് ആ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ സെക്യൂരിറ്റി വന്നിട്ടാണ് നമ്മൾ തന്നെ വിളിക്കും, ചേട്ടാ എന്തൊട്ടൊക്കെയുള്ള കയ്യിൽ, നമ്മൾ പറയും വെള്ളം കുപ്പി മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു ചെറിയ ബാഗ്, അതിൽ പ്രത്യേകിച്ച് അതിന് കൊടുക്കാനുള്ള ഫുഡ്സ് ഒന്നുമില്ല. ഒരു കാര്യം ചെയ്തോ ചേട്ടാ, അവിടെ കൊണ്ടുപോയിട്ട് ഒന്ന് പാച്ച് ചെയ്തോ എന്ന് പറയും. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഒരു കുപ്പിക്ക് 20 രൂപ. അപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ആ കുപ്പി അവിടെ ഇടുന്ന നഷ്ടമാണ്. അതായത് വേസ്റ്റ് നമുക്ക് ഇടാൻ തോന്നുന്നില്ല. നമുക്ക് അവിടെ ഇട്ടുണ്ടെങ്കിൽ അതൊരു പിന്നെ അത് നമുക്ക് തന്നെ ആ പൈസയല്ല, 20 രൂപ പാച്ച് ചെയ്യുന്നതുകൊണ്ടല്ല. പിന്നെ അവിടുത്തെ ഒരു വൃത്തി, നല്ലൊരു അന്തരീക്ഷം കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കളയാത്ത വരും. അത് തിരിച്ച് കൊടുത്തിട്ട് ആ കുപ്പിയോടെ കൊടുത്തിട്ട് നമ്മൾ പൈസ മേടിക്കാൻ ശ്രദ്ധിക്കും. കുറുക്കനാണ്ടല്ലേ, ഈ കുറുക്കനൊക്കെ കാണുമ്പോൾ കുട്ടികളെ കുറുക്കും കുറുക്കുക, ശരിക്കും ഈ ആൽസേഷൻ നായയുടെ ഒരു ചെറിയ വകഭേദമാണ്. ഞാൻ ആദ്യമായിട്ടാണ് കുറുക്കനെ മുന്നേ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണെന്ന് പറയാൻ ഉദ്ദേശത്ത്. പക്ഷെ എനിക്ക് അത്ര വലിയ കൃത്യമായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. ഇതിനൊക്കെ ഓപ്പൺ ആയിട്ടുള്ളൊരു സ്ഥലത്താണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അതായത് ചാടി വരില്ല എന്നൊരു ഉറപ്പുള്ള സമയത്ത് സ്ഥലത്ത് വലിയൊരു മതിൽക്കെട്ടോട് കൂടിയിട്ടുള്ള നല്ല ചൂടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം ചൂട്, ചെറിയ ചൂടൊന്നുമില്ല. ഇഷ്ടംപോലെ സ്കൂൾ കുട്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ ടീച്ചർമാരോട് സംസാരിച്ച് ആനമാവുള്ളതാണ്.
അതിനുമാവ് അടുത്തുള്ള ഒരു സ്കൂളാണ്. അപ്പോൾ മാർച്ച് 31-ാം തീയതി ഒരു ക്ലാസ് ഉണ്ട്. അപ്പോൾ അവന്ന് വരെ കുട്ടികളുടെ ഒരു ടൂർ ഇത് കഴിഞ്ഞിട്ട് തേക്കിൻകാട് മൈതാനത്ത് ആ കുട്ടികളിലായിട്ട് പോകുമെന്നാണ് അവർ പറഞ്ഞത്. എന്തൊക്കെയാണെങ്കിൽ ഈ പീഡിയോ ഇടാൻ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഒരു ഫ്രീ ടൈം ഒരു ചേഞ്ച് അതിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് മാന കാണാനായാലും കലമാർ പന്നിമാൻ മാലിൽ തന്നെ പല പേരുണ്ട്. പന്നിമാൻ ഞാൻ ആദ്യമായിട്ടൊക്കെ കേൾക്കുന്നു പന്നിമാൻ എന്നുള്ള സംഭവം. അതുപോലെ തന്നെ ഒട്ടകപക്ഷി, ഹിപ്പോപൊട്ടാംസ്. ഹിപ്പോപൊട്ടാംസിന് പേര് വരണ്ട്, നിങ്ങൾക്ക് കുറച്ച് ഇതാണ്ട ഈ കാണിക്കുന്നുണ്ട് ഒട്ടകപക്ഷിയാണിത്. ഒട്ടപക്ഷി ഭയങ്കര രസകരമായിട്ടുള്ള ബാബ അഭിനയങ്ങളോട്ട് ഞാൻ വിചാരിച്ചു മൊബൈലിൽ കുത്തി ക്യാമറ പോയി എന്ന് അത്ര ദേഷ്യപ്പെട്ടിട്ട് വന്നിട്ടുണ്ട്. എന്തിനാണ് അയ്യൊക്കെ വന്ന് ഞങ്ങളതിനെ വീഡിയോ എടുക്കുന്നത്, ഞങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടക്കണല്ലേ, കൂട്ടിലിട്ടിട്ട് ഞങ്ങളതിനെ വിറ്റിട്ട് നിങ്ങൾക്ക് ആശാക്കും എന്നുള്ളൊരു ചോദ്യം പോലെയൊക്കെയാണ് എനിക്ക് ഒട്ടകപക്ഷിയുടെ മുഖം നോക്കിയപ്പോൾ ഫീൽ ചെയ്തു. ഒട്ടകപക്ഷിയുടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒട്ടകപക്ഷിയുടെ കണ്ണുകൾ അവരുടെ തലച്ചോറിനേക്കാൾ വലുതാന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് തീരെ ബുദ്ധിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബുദ്ധി തലച്ചോറിൻ്റെ വലിപ്പം കൂടുതലും കുറവല്ല, ബുദ്ധിയുടെ അടിസ്ഥാനം എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും ഒരു കോമഡി രൂപത്തിൽ പറഞ്ഞോളൂ. വീണ്ടും വീഡിയോ എടുക്കുമ്പോൾ കുത്തന്നെയാണ്, ഒരു രക്ഷയില്ല. അത്രയും ദേഷ്യം പിടിച്ചിട്ടില്ല, ലാസ്റ്റ് നമ്മൾ വിട്ടുമാറില്ല എന്നുണ്ട്. അപ്പോൾ ഒട്ടപക്ഷിയുടെ പാട്ടിന് പോയിട്ടാണ് പിന്നെ അവിടെ നിന്നില്ല. പിന്നെ അവിടെ നിൽക്കുമ്പോൾ അതാ അടുത്തത് ഓരോരോ സാധനങ്ങൾ 11-ാം വർഷം വയസ്സും എല്ലാം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മൾ ഈ സൈഡിൽ നിൽക്കുമ്പോൾ അവർ വിളിച്ചപ്പോൾ നൈസായിട്ട് വന്നു വരി അകലെയാണ്. അപ്പോൾ നമ്മൾ ഓഡിയോ കൊടുത്തിട്ടില്ല, നൈസായിട്ട് വന്നു കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു പിന്നെ പോയി. അല്ലാണ്ട് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ നിൽക്കില്ല. ഇതിനെ കണ്ട വെയിലിൻ്റെ ഒരു ഇത് എമു എന്ന് പറയട്ടുണ്ട്. എമു ഈ എമു എന്ന് പറഞ്ഞ സംഭവം ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ മാത്രമേ കേട്ടിട്ടുള്ളൂ. ഞങ്ങൾ കളിയെ കണ്ട കാരണം റെയിൽവേ സ്റ്റേഷനിൽ പോയവർക്ക് അറിയാം എമു എന്ന് പറഞ്ഞ എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ ഈ എമു ഇവിടെ ഉണ്ട്, ഒട്ടപക്ഷയുടെ വകഭേദം തന്നെയാണ്. അതിൻ്റെ ചെവിടും കാര്യങ്ങളൊക്കെ അത്രയും സൂം ചെയ്ത് കിട്ടിയില്ല. എന്നാലും എന്തൊക്കെ ഒരു വകഭേദം ഉണ്ട്, കാലുകളൊക്കെ വളരെയധികം പ്രത്യേകതകളുണ്ട് ഈ എമുവിന്. എമ്മ എന്തായാലും ഒരു വെറൈറ്റി ഐറ്റം പറ്റുള്ള മുട്ടയൊക്കെ ഭയങ്കര വന്നിട്ടുണ്ട്. പിള്ളേർ പിന്നെ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്കൂൾ പിള്ളേർ പല സ്കൂളുകളിലായിട്ട് വീണ്ടും ഇങ്ങനെ ഒരു ടീം കയറുന്നുണ്ട്, ഒരു ടീം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇവർ ഇറങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഹിപ്പോപൊട്ടാംസ് ഉണ്ട്, ഹിപ്പോപൊട്ടാംസ് എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഹിപ്പോപൊട്ടാംസ് ഇതിൻ്റെ അടുത്തുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതാ ഉണ്ട് ഹിപ്പോപൊട്ടാംസ് എന്ന് അവിടെ എഴുതിച്ചിട്ട് മ്ലാവ് കലമാനൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു കോണിപ്പടിയൊക്കെ കയറിയിട്ട് വേണം ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം. കോണിപ്പടിയൊക്കെ ഇറങ്ങി കയറി ഇറങ്ങി ഒരു ചെറിയൊരു ഓവർ ബ്രിഡ്ജൊക്കെ ഇട്ടിട്ട് ഒരു നല്ല രസകരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. അപ്പോൾ അവിടെ തന്നെ ഒരുപാട് ഒരു മൃഗങ്ങളുണ്ട്, അവിടെ എന്തൊരു ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പേര് ഒരു മാൻ്റെ വലിയ സാധനമാണ്, നേരത്തെ അതിൻ്റെ പേരവിടെ എഴുതിയിട്ടുണ്ടാണ്. അത് രസകരമായിട്ട് അവർ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവരെ കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. അവർ അവിടുത്തെ ജോലിക്കാർ അവരുടെ കൃത്യമായിട്ടുള്ള ജോലികൾ ചെയ്യുന്നു. മ്ലാവ് 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 എന്നാണ് അതിൻ്റെ പേര്. കൊമ്പുള്ളത് കൊമ്പില്ലാത്തത്. 12-15 ഒക്കെ വർഷമാണ് അവരുടെ ആയുസ് പറയുന്നത്. എന്നിരുന്നാലും കുഴപ്പമില്ല, അവർ നല്ല ഹാപ്പിയായി തോന്നുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. അവിടെ ഞാൻ ചെല്ലണ സമയത്ത് വളരെയായിട്ട് വൃത്തിയാക്കിയിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ രണ്ട് ചാട്ടന്മാരൊക്കെ വന്നിട്ട് വൃത്തിയാക്കിയിട്ട് അവരുടെ. പിന്നെ വേറെ കാര്യം കൗതുകരമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അത് അവരുടെ കൊമ്പൊക്കെ ഇട്ട് വരയ്ക്കുന്നുണ്ട്. ഈ വൃക്ഷങ്ങളുടെ ഈ വൃക്ഷത്തിൻ്റെ പേര് പ്രത്യേക പേര് നാഗ സംബന്ധമായിട്ടുള്ളൊരു വൃക്ഷമാണ്. ഒരു വലിയൊരു ഷോർട്ട് പുട്ട് പോലത്തെ സാധനമാണ്, പറയാൻ പാടുമെന്ന് എനിക്കറിയില്ല. ആ സാധനമാണ് ആ കാണുന്നത്. അത് ഇത്രയും വലിയ അതിൻ്റെ ഉള്ളിൽ പൂവ് എന്തൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. ടീച്ചർമാർ പറഞ്ഞുകൊടുത്തിരുന്നു അതിൻ്റെ പേര് ഇതാണ് നാഗലിംഗ മരം. അതായത് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഒരു സ്കൂൾ കുട്ടികൾക്ക് ടീച്ചർമാർ പറഞ്ഞത് മോനെ അത് നോക്കണം എന്താ അതിൻ്റെ മുകളിൽ പേര് എഴുതിയിരിക്കുന്നുള്ള കാര്യമൊക്കെ. വീണ്ടും എല്ലാവരും വീണ്ടും ഈ മ്ലാവ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വീണ്ടും അവിടേക്കായി ശ്രദ്ധയും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതാ തിരിഞ്ഞ് നോക്കുമ്പോഴുള്ളൂ നമ്മുടെ ഹിപ്പോപൊട്ടാംസിൻ്റെ പേരുകളൊക്കെ എഴുതിയിട്ടുണ്ട്. അടിപൊളി പേരുകളൊക്കെയാണ്, അവർക്ക് സെപ്പറേറ്റ് പേരുകളൊക്കെ ഉണ്ട്. അതായത് അവിടെ കയറുമ്പോൾ തന്നെ ഹിപ്പോപൊട്ടാംസിൻ്റെ ഏരിയ കാണിച്ചിട്ടുണ്ട്. വെള്ളത്തിനടിയിൽ ശ്വസിക്കാത്ത ഓരോ കഴിവുകൾ കാര്യങ്ങളൊക്കെ എഴുതിക്കുന്നത്. പക്ഷെ ഇവയ്ക്ക് ഇവർക്ക് പേരിട്ടുണ്ടെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. റോഷൻ ഹിപ്പോപൊട്ടാംസിൻ്റെ പേരാണ്, ഒരെണ്ണത്തിൻ്റെ പേര് റോഷൻ. ഇനിയിപ്പോൾ അത് അടുത്തത് വരുന്നു പേര് പോപ്പി രശ്മി. പോപ്പി രശ്മി ഇതൊക്കെയാണ് അവരുടെ പേരുകൾ ഹിപ്പോപൊട്ടാംസിൻ്റെ. ഹിപ്പോപൊട്ടാംസിന് അവിടെ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്തൊന്നും നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ. ഇതെവിടെ കാണാൻ നോക്കുന്ന അടുത്തുണ്ട് ഒരു ശകലം ചെളി. എല്ലാവരും കൂടി ഒരു പ്രത്യേക ഏരിയയിലേക്ക് നോക്കുന്നുണ്ട്. ആകെ തിക്കും തിരക്കായി കാരണമായിട്ട് ആ ക്യാമറ അളക്കണ് ആകെ തിക്കും കിറക്കാണ് മുടിഞ്ഞ് തിരക്കാതാണ് ഇങ്ങനെ കിടന്ന് 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 റൊട്ടേഷൻ ചെയ്യുന്നത്. നിങ്ങൾ കാര്യമൊക്കെ ഉണ്ടാ കുട്ടികളിട്ടിട്ട് ഇളക്കിയതാണ്. പിന്നെ പ്രത്യേകിച്ച് എഡിറ്റിംഗ് ഒന്നും ചെയ്തില്ല നിങ്ങളോട്. പിന്നെ നിങ്ങൾ കാണുന്നവരെന്തായാലും കാണുന്നുള്ള കാര്യക്കാരെ അങ്ങനെ ഹിപ്പോപൊട്ടാംസിന് അധികം ഒന്നും കിട്ടിയില്ല. ചെറിയ ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഇതിൻ്റെ ഒരു അങ്ങോട്ട് തിരിഞ്ഞ് പോകുമ്പോൾ വീണ്ടും ഹിപ്പോപൊട്ടാംസിൻ്റെ വീഡിയോ ഇടുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ കുറച്ചാണ്ട് തിരിക്കുകയാണ് ബാക്കിലേക്ക്. ബാക്കിലേക്ക് തിരിച്ചിട്ട് പിന്നെ വീണ്ടും നടക്കാനുള്ള ഒരു സെറ്റപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും മ്ലാവ് തന്നെയാണ്, മ്ലാവ് വിട്ടു പോകുന്നില്ല. ആ ഏരിയ തന്നെയാണ്, കാരണം നമ്മൾ പോകുമ്പോഴേക്കും തിരിച്ച് വരുമ്പോഴേക്കും വീണ്ടും ഒരു ഇറങ്ങി നിൽക്കണ പോലെയാണ് ഒരു ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നോക്കാം, നമുക്കത് കാണാം.
എന്നുള്ള രീതിയിൽ വീണ്ടും ഒന്നെടുത്തു. അത് കഴിഞ്ഞ് ഒരു മുതലേക്ക് കിടക്കുന്ന സ്ഥലമുണ്ട്, ഒരു ഒരു വാഗ പച്ചപ്പ് പൊരിച്ചൊരു കുളം ഭയങ്കരമായിട്ട്. ഈ മുതലേനെ നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ, മുതലേന്ന് പറയുന്നുണ്ട്. കുറേ ആൾക്കാരൊക്കെ വന്ന് പറഞ്ഞ് അത് ഇപ്പോൾ പോയുള്ള അടിയിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നു. പക്ഷെ ഞാൻ നോക്കിയിട്ട് ഒരു മുതലേനെ പോലും കണ്ടില്ല, വെള്ളം മാത്രമാണ് അവിടെ കാണാനുള്ളത്. അതും വെള്ളം ഇളകിയ ഒരു സീൻ പോലും കാണാനില്ല, ഞാൻ നോക്കിയിട്ട് കണ്ടില്ല എന്നാണ് വാസം പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ. അപ്പം വീണ്ടും തികച്ചും മറ്റേ ഇലകളൊന്നും വീണിട്ടില്ല. അതായത് കുട്ടികളതിനെ അവിടെ മാഷന്മാരെ എണ്ണണം, തികച്ചും ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷം. അതിൻ്റെ അപ്പുറം തന്നെ ഒരു പാർക്കുണ്ട്, പാർക്കിൻ്റെ ഞാനും എൻ്റെ കുട്ടിയും വൈഫൊക്കെ ഓടിയിട്ട് പാർക്കിലൊക്കെ പോയി ഇത് കണ്ടില്ലേ. അത് കഴിഞ്ഞിട്ട് ഇതൊരു പക്ഷിയാണ്, പക്ഷിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കൊട്ട പോലെയാണ് കേട്ടോ, ലൈഫ് സ്പെയിൻ എന്നൊക്കെ എഴുതിയിട്ടുള്ള പർപ്പിൾ ഹീറോൺ, ചായമുണ്ടി, കാലിമുണ്ടി, വെറൈറ്റി പേരോള. എന്തായാലും നമുക്ക് എന്തായാലും കിട്ടിലും പേരോള. ഇതെന്തായാലും ഒരു കൊട, അതായത് നമ്മൾ അംബ്രല അത് കമത്തി വെച്ച പോലത്തെ ഒരു സെറ്റപ്പാട്ടാണ്. കാണാൻ തന്നെ ഉണ്ട് ഇതാണ്, അത് നമുക്കൊരു പ്രത്യേകമായിട്ട് നമുക്ക് തോന്നുന്നത്. അത്രയും നീറ്റായിട്ട് അത് പണിതേനെ എന്തായാലും കാശ് കൊടുക്കണം. ഇവിടെ ഈ വഴിക്ക് പോകുമ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ളതൊക്കെ തോന്നുന്നു. ഒരു 10-30 സെൻറ്റിലാണ് ഈ സ്ഥലങ്ങളൊക്കെ നിൽക്കുന്നത്. അതിൽ മാൻ ഉണ്ട്, അതായത് പുള്ളിമാൻ, പുള്ളിമാൻ ഇഷ്ടം പോലുണ്ട്. അത് കൂടാതെ തന്നെ ഇതിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ നീക്കും തോറും നമ്മുടെ ഈ കാട്ടുപോത്തൊക്കെ, കാട്ടുപോത്ത് അല്ല സൈസ് അല്ല ഉണക്കിമുട്ടൻ കാട്ടുപോത്തൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ കൊച്ചിയിൽ രാജാക്കന്മാർ ഉപയോഗിച്ച വഞ്ചികൾ, അതിനെ പറ്റിയിട്ട് ബ്ലോഗർമാർ രണ്ടാൾ നിന്നിട്ട് ഭയങ്കര ചർച്ചയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ മുമ്പൊക്കെ അവിടെ പോയിട്ട് നിൽക്കാൻ ഒരു സെറ്റപ്പ് തോന്നുന്നില്ല, അത് കാരണം നമ്മളെ എടുത്തില്ല. പിന്നെ അങ്ങനെ നീങ്ങി നീങ്ങി പോകുമ്പോഴാണ് റിയ റിയ റിയ, ഞാൻ ചാരത് ഏത് പെണ്ണെന്ന് നോക്കണ നേരത്താണ് ഇത് വീണ്ടും എമോട്ടൊക്കെ ഭക്ഷണം പോലത്തെ ടൈപ്പുള്ള ഒരു ചന്ത. ഭയങ്കര ചന്തുണ്ട് ചോദന കാലത്ത്, ഒരു കൊക്കൊക്കെ താറാവിൻ്റെ ടൈപ്പാണെങ്കിലും രൂപം വളരെ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. റിയ എന്നാണ് മറ്റേ പേര്. ഇതാ നിൽക്കണം നമ്മൾ നേരത്തെ പറഞ്ഞത്, ടുട്ടുമോൻ ടുട്ടുമോൻ എന്നാണ് ഇതിൻ്റെ പേര്. കാട്ടുപോത്താണ്, അതിനെന്താ പേരുണ്ട്, കാട്ടുപോത്തിന് കൃത്യമായിട്ടുള്ളൊരു പോത്ത്. വളരെ കിട്ടുകാച്ച സാധനം കേട്ടോ, ഡിസ്കവറിൽ മാത്രമേ അത് കണ്ടിട്ടുള്ളൂ. ഇനി ഇവിടുന്ന് അവിടെ പോയിട്ട് നമ്മൾ ടൈഗറിനെ കാണാൻ പോകുന്നുണ്ടോ, കടുവേനെ 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 കേട്ടോ. ബ്ലോഗർമാരൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട്, കുട്ടികളൊക്കെ ഉണ്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ കൂട്ടം കണ്ടിട്ടുള്ളത് ഇവിടെ കടുവേനെ കാണാൻ വേണ്ടിയിട്ട്. കടുവയുടെ ഡീറ്റെയിൽസൊക്കെ ഉള്ളത്, കടുവ വളരെ ശാന്തതയോട് കൂടിയിട്ടില്ല, ഭയങ്കര ടെൻഷനില്ല. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് കടുവേനെ പറ്റിയിട്ടുള്ള വയസ്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. കടുവ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നത്, മറ്റുള്ളവരൊക്കെ സൈലൻ്റ് ആയിട്ട് നടക്കുമ്പോൾ കടുവയ്ക്ക് ഒരു മിനിറ്റ് പോലും റെസ്റ്റില്ല. കടുവ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. ഈ ക്യാമറയൊക്കെ ഇളകണമെന്ന് പറഞ്ഞാൽ പേടിച്ചിട്ടാട്ടാ, വേറെ ഒന്നല്ല, കൈ ഇങ്ങനെ വിറക്കിയിട്ട് എന്താ ചെയ്യാന്ന്. നമ്മൾ ടി വിയിൽ കണ്ടിട്ടുള്ള പരിചയം മാത്രമല്ലല്ലോ, കടവ് മാത്രമല്ല കേട്ടോ, അപ്പുറത്ത് പുള്ളിപ്പുലി ഉണ്ട്, പിന്നെ അതുപോലെ സിംഹമുണ്ട്. അങ്ങനത്തെ ഇതിൻ്റെ അപ്പം തൊട്ടപ്പുറം തന്നെ സിംഹമുണ്ട്. കാണുമ്പോൾ ഒരു ആരോചകം ഉണ്ടാവും, ഇളകണ കാരണം പേടിച്ച് പനിച്ചിട്ടാണ് ഇതിങ്ങനെ ഇടുന്നത്. സിംഹത്തിൻ്റെ വയസ്സ് ഇതിൻ്റെ 25-30, അതുപോലെ തന്നെ ഇതിൻ്റെ ഗർഭകാലം ഒരു 5 മാസം എന്നൊക്കെ എഴുതിയിട്ട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ എഴുതിയിട്ടുണ്ട്. സിംഹം ആരോണ് ശല്യത്തിനും ഇല്ല, പോസ് കാണിക്കാനും ഇല്ല, ഒന്നിനും ഇല്ല, ഒരു ടെൻഷനും ഇല്ല, സുഖമായിട്ട് അവിടെ കിടന്നു തുടങ്ങിയിട്ട്. ഇതാണ്ട് കഴിഞ്ഞ നേരെ ഒരു പുള്ളിപ്പുലി കണ്ട്, പുള്ളിപ്പുലി പുലീനെ കണ്ട പുറത്തായാലും കൈ വിറയ്ക്കും. ഇതാ ബ്ലോഗർമാരവിടെ ബ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ മാത്രമൊന്നുമല്ല, അടിപൊളി ബ്ലോഗ്. അതാ പുള്ളിപ്പുലി നമ്മളെ കണ്ടപ്പോൾ വന്നു. പുള്ളിപ്പുലി പിന്നെ അതുപോലെ തന്നെ വരയംപുലിയൊക്കെ ഭയങ്കരമായിട്ട് അവരുടെ ഒരു ജനസിൻ്റെ പോലെ തന്നെ അവർ ഭയങ്കര ക്രോധവന്മാരായിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത്. പിന്നെ അധികം ഒന്നുമില്ല. പിന്നെ നമ്മുടെ കുരങ്ങന്മാരും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്, അതൊരു വരായിരിക്കുന്നുണ്ട്. കുരങ്ങന്മാരൊക്കെ നല്ല രസമായിട്ട്, ഒരു പ്രത്യേക ഒരു വാട്ടർ സ്മെല്ലുണ്ട് അവിടെ പോകുമ്പോൾ, അതില്ലായെന്ന് പറയാൻ പറ്റില്ല. കുരങ്ങന്മാരൊക്കെ ഇരുന്നിട്ട് എന്തൊക്കെയോ കാര്യമായിട്ട് തണുപ്പിനുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. ഒന്നുകൊണ്ട് ഡെവലപ്പ് ചെയ്യാറുന്ന കൂടും കാര്യങ്ങളൊക്കെ കുരങ്ങന്മാർക്ക് ഉള്ളത്. എന്നാലും കുഴപ്പമില്ല, എന്നാലും അവരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. എന്തന്നെ ഇതിന് എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ, നമുക്ക് അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ വീട്ടിലിരുന്നിട്ട് അല്ലെങ്കിൽ പണിസ്ഥലത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ബോറടിക്കുമ്പോൾ നമ്മൾ മൃഗങ്ങളെ കാണാൻ പോകും. ശരിക്കും മൃഗങ്ങൾ അവിടുന്ന് ഇതുപോലെ ഇറങ്ങുന്നത് ഇങ്ങനെ വന്നിട്ട് അവരുടെ കാടും വനമൊക്കെ നമ്മുടെ ആൾക്കാരൊക്കെ പോയി വെട്ടിപ്പിടിക്കുമ്പോൾ അവർ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ നിന്നിട്ട് തിരിച്ചു വരുന്നതിനെ ഒന്നും നമുക്കൊരു തോന്നലുണ്ടാവാം. അതുപോലെ തന്നെ കോഴിയുടെ പോലത്തെ ഒരുപാട് പക്ഷികളുണ്ട്, നല്ല വെറൈറ്റി വെറൈറ്റി പക്ഷികൾ കാണാൻ മാത്രമുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് പാമ്പിൻ്റെ അടിക്കാനട്ടാ, പാമ്പുകളുടെ ഒരു വീഡിയോ സെപ്പറേറ്റ് ഉണ്ട്. എന്തായാലും ഇതുവരെ നിങ്ങൾ ക്ഷമിച്ചതിന് വളരെയധികം സന്തോഷം. അടിപൊളി വീഡിയോ ഒന്നും സമ്മാനിക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് ഞാൻ കണ്ട കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ പറ്റിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും കുട്ടികളും ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ദിവസം നിങ്ങൾ കണ്ടെത്തിയിട്ട് അധികം എക്സ്പെൻസ് ഒന്നും ഇല്ല, തൃശ്ശൂരടുത്താണ്, വണ്ടി പാർക്കിംഗ് ഒന്നുമില്ല, പുറത്ത് പാർക്കിങ്ങ്, അതൊക്കെ നോക്കി കണ്ടിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും വരിക. ഇവിടെ മുതലൊക്കെ എടുക്കുന്നുണ്ട്, മുതല വെള്ളത്തിൻ്റെ അടിയിലാണ്, അതിനെന്താ മീൻ മുതലാന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ശരി, നമസ്കാരം, അടുത്ത വീഡിയോയിൽ കാണാം. സുമേഷ് പഴഞ്ഞിക്കാരൻ.